നമസ്കാരം. സഖാവ് ആ മൂന്നക്ഷരത്തിൽ കേരളത്തിൽ ഒരാളെ അറിയപ്പെടുന്നുള്ളൂ. അത് വെറും 42 വയസ്സിനിടെ ഒരു പുരുഷായുസ്സിൽ ചെയ്യാവുന്ന സകല സമരങ്ങളും ഏറ്റെടുത്ത് നടത്തിയ ഒരു മനുഷ്യസ്നേഹിയാണ്. അതാണ് സഖാവ് പി കൃഷ്ണപിള്ള. അസാധാരണമായ മനുഷ്യസ്നേഹിയും പോരാളിയുമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഒരാളുടെ അപ്രതീക്ഷിത മരണം, അതും 42 വയസ്സിൽ, തികച്ചും ഞെട്ടിക്കുന്നതായിരുന്നു. മരണത്തിൽ വിവാദങ്ങൾ ഉയർന്നു, ആരോപണങ്ങൾ ഉയർന്നു. കൃഷ്ണപിള്ളയെ കടിച്ച ആ പാമ്പാര് ന്യൂസ് ഇൻഡെപ്തിൽ ചർച്ച ചെയ്യുന്നു. സഖാവ് കൃഷ്ണപിള്ളയുടെ ജീവിതവും മരണവും. ഒന്ന് പരിചയപ്പെടുന്ന ആരെയും നിമിഷ നേരം കൊണ്ട് തന്നിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന മാസ്മര ശക്തി ഉണ്ടായിരുന്നു സഖാവ് കൃഷ്ണപിള്ളയ്ക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയും പെരുമാറ്റവും ആരുടെയും ഹൃദയം കവരുന്നതായിരുന്നു. കൈകൾ പുറകിൽ കെട്ടി, നെഞ്ചു വിരിച്ച്, തലയുയർത്തിപ്പിടിച്ച്, ആത്മവിശ്വാസത്തോടെയുള്ള നടത്തം ആരെയും ആരാധകരാക്കി മാറ്റുന്നതായിരുന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ എല്ലാം നിർഭയമായി ആ വിപ്ലവകാരി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ദരിദ്രരെയും പാവങ്ങളെയും ഒക്കെ നിസ്വാർത്ഥമായി സ്നേഹിച്ചു. അടിച്ചമർത്തപ്പെട്ട നിരാശ്രയരായ മനുഷ്യർ അനുഭവിക്കുന്ന കൊടിയ യാതനകൾ അവസാനിപ്പിക്കുവാനായി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. കർഷകരും തൊഴിലാളികളും മറ്റ് ദുർബല വിഭാഗങ്ങളും ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് പി കൃഷ്ണപിള്ള നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അതിക്രൂരമായ മർദ്ദനങ്ങളും ദീർഘകാലത്തെ കാരാഗ്രഹവാസവുമായിരുന്നു. അതിലൊന്നും തളരാതെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അധ്വാനിക്കുന്ന നിസ്വാർത്ഥരായ ജനവിഭാഗങ്ങൾക്കായി അദ്ദേഹം ശക്തമായി നിലകൊണ്ടുവെന്ന് പറയാം. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ആ നേതാവ് ശരിക്കും ഒരു വിപ്ലവ നക്ഷത്രമായി ഇപ്പോഴും തിളങ്ങി നിൽക്കുകയാണ്. അടിക്കടിയുള്ള ഉറ്റവരുടെ മരണങ്ങൾ മൂലം കണ്ണീരൊഴിയാത്ത ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1906 കോട്ടയം ജില്ലയിലെ വൈക്കത്തെ ഒരു മധ്യവർഗ കുടുംബത്തിൽ മഴിയേലത്ത മണ്ണമ്പിള്ളി നാരായണൻ നായരുടെയും പാർവതിയമ്മയുടെയും മകനായാണ് കൃഷ്ണപിള്ള ജനിച്ചത്. 9 സഹോദരങ്ങളുണ്ടായിരുന്നു. പക്ഷേ മൂത്ത 2 സഹോദരന്മാരും അനിയൻ നാണപ്പനും ഒഴികെ ബാക്കി എല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. തുച്ഛമായ ശമ്പളം പറ്റുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പിതാവ്. കൃഷ്ണന് 13 വയസ്സായപ്പോൾ അമ്മ മരണമടഞ്ഞു. അതിനടുത്ത വർഷം അച്ഛനും പോയി, താമസിയാതെ മുത്തച്ഛനും. പോലീസുകാരനായ അമ്മാവന്റെയും മൂത്ത സഹോദരിമാരുടെയും പരിരക്ഷണയിലാണ് കൃഷ്ണനും അനുജൻ നാണപ്പനും വളർന്നത്. ബാല്യകാലം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. 5 തരം വരെ മാത്രമേ ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞുള്ളൂ. കുറച്ചുകാലം ചില തമിഴ് നാടക സംഘങ്ങളോടൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു. 1921 ഇളയ സഹോദരിയായ ഗൗരിയമ്മയുടെ ഭർത്താവിന്റെ കൂടെ ആലപ്പുഴയിൽ താമസിച്ച ഒരു കയർ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. പിന്നീട് എങ്ങോട്ടോ പോയി, നാഗർകോവിലായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 1922 വൈക്കത്ത് തിരിച്ചെത്തി, ഒരു ചെറിയ കാപ്പിക്കട തുടങ്ങി. അത് വിജയിക്കാനാകാതെ ഒരു കാപ്പിക്കടയിലും ഒരു സൈക്കിൾ കടയിലും ജോലിക്ക് നിന്നു. വൈക്കത്ത് ആ ഇടയ്ക്ക് ഒരു ഹിന്ദി വിദ്യാലയം തുടങ്ങിയപ്പോൾ പഠിക്കാൻ ചേർന്നു. 1922 ചൗരി ചൗര സംഭവത്തിന്റെ ബാക്കി പത്രമായി രാജ്യമൊട്ടാകെ നടന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ നിർത്തിവെക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളെ അടുത്തറിയാൻ വേണ്ടിയായിരിക്കാം കൃഷ്ണപിള്ള ഹിന്ദി ഭാഷ പഠിക്കാൻ തുനിഞ്ഞതെന്നാണ് പറയുന്നത്. അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനിരിക്കെ 1924 നടന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുന്നതും പതിവായിരുന്നു അദ്ദേഹം. കൃഷ്ണപിള്ളയെ ആ സമരം ആവേശം കൊള്ളിച്ചു. അന്ന് വെറും 18 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. 1927 തറവാട് ഭാഗം വെച്ചു കഴിഞ്ഞ ശേഷം കൃഷ്ണപിള്ള ഉത്തരേന്ത്യയിലേക്ക് ഒരു യാത്ര പോയി. ഉത്തർപ്രദേശിലെ അലഹബാദ് നഗരത്തിലാണ് അദ്ദേഹം ചെന്നെത്തിയത്. അവിടെ 2 താമസിക്കുന്നതിനിടയിൽ ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ വിശാരദ് എന്ന പരീക്ഷ പാസ്സായി. ഇംഗ്ലീഷിലെ BA ബിരുദത്തിന് തുല്യമായ പരീക്ഷയാണ് ഇത്. ഇതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്യാനും പഠിച്ചു. പിന്നീട് തിരിച്ചെത്തിയത് തൃപ്പൂണിത്തുറയിൽ. അവിടെ 30 ശമ്പളത്തിൽ ഹിന്ദി പ്രചാര ജോലി ലഭിച്ചു. ഭാരതം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലയിൽ വെന്തിരിയുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുവാൻ കൃഷ്ണപിള്ളയ്ക്കായില്ല. മലബാറിലേക്ക് പോയി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുചേരാൻ അദ്ദേഹം തീരുമാനിച്ചു. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരുടെ അടിമകളായ നാട്ടുരാജാക്കന്മാർക്കെതിരെ സമരം ചെയ്യുന്നതിലും തനിക്കിഷ്ടം മലബാർ എന്നായിരുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ച സുഹൃത്തുക്കളോട് കൃഷ്ണപിള്ള പറഞ്ഞിരുന്നത്. സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ ഹിന്ദി പ്രചാരകന്റെ
ജോലി ഉപേക്ഷിച്ചു. 1930 ഉപ്പു സത്യാഗ്രഹത്തിലെ ഉശിരൻ പ്രകടനത്തോടെയാണ് അന്ന് വെറും 24 വയസ്സുള്ള അയാൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത്. 1930 നവംബർ 11 കോഴിക്കോട് കടപ്പുറം ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ ആഹ്വാനം ഏറ്റെടുത്ത് ഒരു സമരം നടക്കുകയാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടക്കുന്നത്. അതേ ദിവസം കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 28 പേരുടെ ഉപ്പു സത്യാഗ്രഹ ജാഥ കടന്നുപോയി. ഇതിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഒട്ടേറെ പേർ കോഴിക്കോടെത്തി. 23 വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ തൃപ്പൂണിത്തറയിൽ നിന്നെത്തിയ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. നന്നായി ഹിന്ദി അറിയുന്നയാൾ ജോലി രാജിവെച്ച് വന്നതാണ്. പയ്യന്നൂരെത്തിയ സംഘം ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചു. കടലിൽ നിന്ന് ഉപ്പുവെള്ളം കോരിക്കൊണ്ട് വരുന്നതിലും തീയും വെയിലുമേറ്റ് അത് കുറുക്കുന്നതിലും ആ ചെറുപ്പക്കാരൻ മുന്നിൽ നിന്നു. ഉപ്പുവെള്ളം നിറച്ച ചട്ടികൾക്കിടയിൽ തീ കൂട്ടിയപ്പോഴും പോലീസിന്റെ കൊടിയ മർദ്ദനം തുടങ്ങി. ദേശീയ പതാക പിടിച്ച് സമരക്കാർക്കിടയിൽ ആ ചെറുപ്പക്കാരൻ അക്ഷോഭ്യനായി നിന്ന് ലാത്തിയടി ഏറ്റുവാങ്ങി. വീണുപോയപ്പോൾ കൊടിയുടെ കമ്പ് മാറോട് ചേർത്ത് പിടിച്ചു. ഇതോടെ ബൂട്ടുകൾ ദേഹമാസകലം പതിക്കും. കളക്ടറുടെ ഓഫീസ് വരെ സമരക്കാരെ വലിച്ചിഴച്ചു. അപ്പോഴും അയാൾ ദേശീയ പതാക വിട്ടിരുന്നില്ല. തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന് തുഗ്ലി സായപ്പ പറഞ്ഞപ്പോഴാണ് കൊടി വിട്ടുകൊടുത്തത്. അറസ്റ്റ് ചെയ്താൽ കൊടി വിട്ടുകൊടുക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതായിരുന്നു കാരണം. ഇതോടെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങി, ആരാണ് ആ യുവാവെന്ന്. വൈകാതെ മലയാളികൾ മുഴുവൻ ആ പേരറിഞ്ഞു. പി കൃഷ്ണപിള്ള, കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റ് പോലെ വന്ന നേതാവ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് കണ്ണൂർ ജയിലിലാണ് എത്തിയത്. രാഷ്ട്രീയ തടവുകാർക്ക് ക്രൂരമർദ്ദനമായിരുന്നു സമ്മാനം. കഠിനമായി ജോലി ചെയ്യിക്കും. പുഴുനിറങ്ങിയ ഭക്ഷണം. ജയിൽവാസകാലത്ത് മറ്റുള്ളവരെ ഹിന്ദി പഠിപ്പിക്കുന്നത് ശീലമാക്കി. അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങും വ്യാപിച്ചിരുന്നു. പക്ഷേ കൃഷ്ണപിള്ളയ്ക്ക് ശരിക്കും ഹീറോ പരിവേഷം കിട്ടിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെയായിരുന്നു. 1931 ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കൃഷ്ണപിള്ള കോൺഗ്രസിനോടുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ സമര പരിപാടികളിൽ മുഴുകി. വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുക, സമരത്തിലേക്ക് കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും മുന്നിട്ടിറങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മലബാറിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനായി കോൺഗ്രസ് തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയമായിരുന്നു അത്. വടകര കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്കെല്ലാം തന്നെ പ്രവേശനം നൽകണമെന്ന ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഇതേ തുടർന്ന് കെ കേളപ്പൻ ഗാന്ധിജിയെ ചെന്ന് കണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനുള്ള അനുവാദം വാങ്ങുകയും 1 നവംബർ സമരം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. സമരത്തിന്റെ താത്വിക വശത്തോട് യോജിച്ചില്ലെങ്കിലും ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സമരമെന്ന നിലയിൽ കൃഷ്ണപിള്ളയും ഇതിൽ ഭാഗഭാക്കായി. പല പ്രമുഖ നേതാക്കളും സത്യാഗ്രഹത്തിന് പിന്തുണയുമായി ഗുരുവായൂരെത്തി. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ ദിവസങ്ങൾ കഴിയവേ സമരച്ചൂട് കുറഞ്ഞു വന്നു. സമരക്കാരിൽ ഒരു തളർച്ച അനുഭവപ്പെടുകയുണ്ടായി. സമരം ബലഹീനമാകുന്നത് കണ്ട കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്ര സോപാനത്തിൽ തൂക്കിയിരുന്ന മണി അടിച്ചു തൊഴുതു. ഈ മണി മുഴക്കാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു. ഇത് അവിടുത്തെ ആളുകളെ കോപാകുലരാക്കി. അവർ കൂട്ടം ചേർന്ന് കൃഷ്ണപിള്ളയെ മർദ്ദിച്ചു. കൃഷ്ണപിള്ള എന്നാൽ ഇതെല്ലാം നിസ്സാരമായി തള്ളിക്കളയുകയും പിറ്റേ ദിവസം ഈ മണി മുഴക്കുകയും ചെയ്തു. ഇത് കണ്ട ക്ഷേത്ര ഭാരവാഹികൾ കൃഷ്ണപിള്ളയെ വീണ്ടും മർദ്ദിച്ചു. എത്ര നേരം മണിയടിച്ചോ അത്രയും നേരം കാവൽക്കാർ പുറത്ത് വടികൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു വാചകം കൃഷ്ണപിള്ള ആവർത്തിക്കുകയായിരുന്നു. ഉശിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായർ അവരുടെ പുറത്തടിക്കട്ടെ എന്ന്. ശരിക്കും ചരിത്രം കുറിച്ച ഒരു ഡയലോഗായിരുന്നു അത്. ഈ മണിയടി സംഭവത്തെ തുടർന്ന് കൃഷ്ണപിള്ള ക്ഷേത്രത്തിൽ കയറുന്നത് ദേവസ്വം വിലക്കി. ഇതിനെതിരെ കൃഷ്ണപിള്ള പിക്കറ്റിംഗ് ആരംഭിച്ചു. എന്നാൽ ഒത്തുതീർപ്പിനായി ക്ഷേത്രം ഭാരവാഹികൾ 1 സമയം ചോദിക്കുകയും സത്യാഗ്രഹികൾ അതിൽ അനുവദിക്കുകയും ചെയ്തു. എന്നിരിക്കലും മേൽജാതിക്കാരുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദന നടപടികൾ അവസാനിച്ചിരുന്നില്ല. December 28 എ കെ ഗോപാലന് ക്രൂരമായ മർദ്ദനമേറ്റു. ഇത് സമരത്തിന്റെ രീതി തന്നെ മാറ്റി. ഗുരുവായൂർ ക്ഷേത്രം അധികൃതർ തൽക്കാലത്തേക്ക് അടച്ചിട്ടു. 1932 ജനുവരി 28 ക്ഷേത്രം വീണ്ടും തുറന്നു. എന്നാൽ കൃഷ്ണപിള്ള അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. പുറമേക്ക് ചിരിക്കുന്ന ഊർജ്ജസ്വലനായ നേതാവായിരുന്നെങ്കിലും ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒളിപ്പിച്ചു വെച്ച വ്യക്തിയായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം ഒന്നും സുഖകരമായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 1940 ഡിസംബറിൽ ജന്മനാടായ വൈക്കത്ത് വെച്ച് അദ്ദേഹം പോലീസ് പിടിയിലാവുകയും കന്യാകുമാരി ജില്ലയിലെ ഇടലക്കുടി സബ് ജയിലിൽ തടവിലാവുകയും ചെയ്തു.
അവിടെ വെച്ച് പോലീസുകാരൻ വഴി ഹിന്ദി പുസ്തകങ്ങൾ പുറത്തുനിന്ന് വരുത്തി വായിക്കുമായിരുന്നു. അയ്യപ്പൻപിള്ള എന്ന ഈ പോലീസുകാരൻ ഹിന്ദി പുസ്തകങ്ങൾ വാങ്ങിയിരുന്നത് തന്റെ അയൽവാസിയായിരുന്ന തങ്കമ്മ എന്ന പെൺകുട്ടിയിൽ നിന്നുമാണ്. കൃഷ്ണപിള്ളയ്ക്ക് വായിക്കാൻ കൊടുത്തിരുന്ന ഈ പുസ്തകങ്ങളിലൂടെയാണ് പിന്നീട് ജീവിത പങ്കാളിയായി മാറിയ തങ്കമ്മയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. ജയിലിൽ നിന്നും കൃഷ്ണപിള്ള അയച്ച കത്തുകളിൽ രാഷ്ട്രീയ കാര്യങ്ങളായിരുന്നു എന്ന് തങ്കമ്മ ഓർക്കുന്നു. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ തന്നിലൂടെ അറിയാനും തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു സഖാവ എന്ന് തങ്കമ്മ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിവാഹം പാർട്ടിയിലെ നേതാക്കളും തങ്കമ്മയുടെ പിതാവും എതിർത്തിരുന്നു. രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ പെൺകുട്ടി എന്നായിരുന്നു പാർട്ടി തങ്കമ്മയിൽ കണ്ടെത്തിയ ഒരു കുറവ്. എങ്കിൽ ജയിൽവാസം അനുഭവിച്ച ഒരാളാണ് വരൻ എന്നതായിരുന്നു തങ്കമ്മയുടെ മാതാപിതാക്കൾ കൃഷ്ണപിള്ളയിൽ കണ്ടെത്തിയ കുറ്റം. തങ്കമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ കൃഷ്ണപിള്ളയുമായുള്ള വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. കൃഷ്ണപിള്ളയുമായുള്ള തങ്കമ്മയുടെ ജീവിതം അസുഖകരമായിരുന്നു. ഈ ബന്ധത്തിൽ അവർക്കുണ്ടായത് ഒരു ചാപിള്ളയാണ്. കൃഷ്ണപിള്ള ഒളിവിൽ കഴിയുമ്പോൾ തങ്കമ്മ തീർത്തും ഏകയായിരുന്നു. കൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ തങ്കമ്മ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ മുഖ്യപൂജാരിയായിരുന്ന നീലകണ്ഠ ശർമ്മയെ വിവാഹം കഴിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ഭരണകൂടം വേട്ടയാടാൻ തുടങ്ങിയതോടെ കൃഷ്ണപിള്ളയ്ക്കും ഒളിവ് ജീവിതം വേണ്ടി വന്നു. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിക്കടുത്തെ കണ്ണാർക്കാടിലെ ചെല്ലിക്കണ്ടത്ത് എന്ന വീട്ടിലാണ് പാർട്ടി കൃഷ്ണപിള്ളയെ ഒളിവിൽ പാർപ്പിച്ചത്. ഇതിനിടെയാണ് പാർട്ടിയെ നടുക്കിയ സംഭവം ഉണ്ടായത്. പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു കൃഷ്ണപിള്ള. തലക്കെട്ടിൽ ഇങ്ങനെ എഴുതി: വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല. ഇതിനിടെ അല്പനേരം കിടന്നു. ഓലക്കീറുകൾ കൊണ്ട് മറച്ച കുടിലിലാണ് ചുറ്റും ചതുപ്പും പൊന്തക്കാടുകളുമുള്ള ഒരു പ്രദേശം. എങ്ങനെയോ വന്ന പാമ്പ് സഖാവിനെ വലത് കൈയിൽ കടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് നേതാക്കൾ ഓടിയെത്തി. വിഷഹാരിക്കായി ആളുപോയി. പക്ഷേ മിനിറ്റുകൾ കഴിയും തോറും സഖാവ് അവശനായിക്കൊണ്ടിരുന്നു. മരണം മുന്നിലെത്തിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ എത്തിയ സി കെ മാധവനോട് കൃഷ്ണപിള്ള പറഞ്ഞു, സംഭവിക്കേണ്ടത് സംഭവിച്ചു, എല്ലായിടത്തും വിവരം അറിയിച്ചേക്കുക. തുടർന്ന് പൂർത്തിയാക്കാത്ത റിപ്പോർട്ട് അദ്ദേഹം വീണ്ടും എടുത്തു. കൈകൾ വിറച്ചു തുടങ്ങിയിരിക്കുന്നു. ശ്വാസം നിലയ്ക്കു മുൻപ് അവസാന വരികൾ ഇപ്രകാരം അദ്ദേഹം കുറിച്ചു: എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. ശരീരമാകെ തളരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. സഖാക്കളെ മുന്നോട്ട്. ആ മരണക്കുറിപ്പിൽ നിന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യം കിട്ടിയതെന്നും ചരിത്രമാണ്. അത് കഴിഞ്ഞപ്പോൾ പേന താഴെ വീണു. തുടർന്ന് അദ്ദേഹം സി കെ മാധവന്റെ മടിയിലേക്ക് ചാഞ്ഞു. അല്പനേരം കഴിഞ്ഞ് ഒന്ന് പിടഞ്ഞു. 9 വർഷത്തിനു ശേഷം തന്റെ പാർട്ടി അധികാരത്തിൽ വരുന്നത് കാണാൻ കാത്തു നിൽക്കാതെ സഖാവ് പോയി, വെറും 42-ാം വയസ്സിൽ. അതേസമയം കൃഷ്ണപിള്ളയുടെ മരണം സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ അക്കാലത്തും പിന്നീടും ഉണ്ടായി. ഫാദർ വടക്കന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി നടത്തിയ പൊതുയോഗങ്ങളിൽ ടി വി ശാരംഗധരൻ സ്ഥിരമായി പ്രസംഗിച്ചിരുന്നത് ഗ്രൂപ്പ് വഴക്കുമൂത്ത് പാർട്ടിക്കാർ ചായയിൽ വിഷം ചേർത്ത് കൃഷ്ണപിള്ളയെ കൊന്നു എന്നായിരുന്നു. കേരളകൗമുദിയുടെ 1956 വിശേഷാൽ പ്രതിയിൽ കേശവദേവ് കൃഷ്ണപിള്ളയെക്കുറിച്ച് ഒരു കഥ എഴുതി. ചിരിക്കുന്ന അഗ്നിപർവ്വതം എന്ന ആ കഥ അവസാനിക്കുമ്പോൾ കേശവദേവ് കൃഷ്ണപിള്ളയുടെ മരണത്തെപ്പറ്റി കേൾക്കുന്ന ആരോപണം ഭോഷ്ക എന്ന് പറഞ്ഞു തള്ളാവുന്നതാണോ എന്ന സംശയം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവാദം ആളിക്കത്തിച്ചത് പ്രശസ്ത മാധ്യമപ്രവർത്തകനായ കെ എം ചുമ്മാറാണ്. കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പാര് എന്ന ലേഖനം അദ്ദേഹം 1983 വീക്ഷണം പത്രത്തിൽ എഴുതി. പിന്നീട് അദ്ദേഹം അത് പുസ്തകമാക്കി. കൃഷ്ണപിള്ളയുടെ അന്ത്യനിമിഷങ്ങളെ സംബന്ധിച്ച് CPI-ക്കാരും CPM-ക്കാരുമായ എഴുത്തുകാർ നൽകിയ വിവരണത്തിലെ പരസ്പര വിരുദ്ധങ്ങളായ വിശദീകരണങ്ങൾ എടുത്തുകാട്ടുകയാണ് ചുമ്മാർ. അതിൽ പ്രധാനം സഖാവ അവസാനമായി എഴുതിയെന്ന് പറയുന്ന റിപ്പോർട്ടും മരണക്കുറിപ്പുമാണ്. പലരും പലതരത്തിലാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്. എല്ലാത്തിനുമുപരി ചരിത്രപ്രധാനമായ റിപ്പോർട്ട് അതിൻ്റെ കൈയക്ഷരത്തോടെ എടുത്ത് കാണിക്കുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചിട്ടില്ലേ എന്നായിരുന്നു ചുമ്മാർ ചോദിച്ചത്. കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചതാണെന്ന് ചുമ്മാർ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നതോ ആവാമെന്നതായിരുന്നു ചുമ്മാറിന്റെ നിഗമനം. ഇതിലേക്കെത്തിയ രണ്ട് കാരണങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. അതിലൊന്ന് കൃഷ്ണപിള്ളയുടെ കുടുംബജീവിതത്തിലുണ്ടായ താളപ്പുഴ, രണ്ട് പാർട്ടിയിലെ വിഭാഗീയത. കൃഷ്ണപിള്ളയുടെ മരണം നടന്ന ചെല്ലിക്കണ്ടത്ത് വീട് CPM അതുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ 2013 ഒക്ടോബർ 31 പുലർച്ചെ 2 മണിയോടെ ഇവിടെയുള്ള പ്രതിമ തച്ച് തകർക്കപ്പെടുകയും ഓലപ്പുര അഗ്നിക്കിരയാക്കുകയും ചെയ്തത് കേരളത്തെ ഞെട്ടിച്ചു. പ്രതിമയുടെ ഇടത്തെ കണ്ണ് കുത്തിപ്പൊട്ടുകയും ചെയ്തിരുന്നു. ആദ്യം രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയാണ് അന്വേഷണം പോയതെങ്കിലും വൈകാതെ CPM വിഭാഗീയതയാണ് സംഭവത്തിന് പിന്നിലെന്നായി പോലീസ് ഭാഷ്യം. കൃഷ്ണപിള്ളയുടെ മരണത്തിന് പിന്നിലും CPM വിഭാഗീയതയുടെ ആരോപണം വന്നുവെന്നത് ചരിത്രത്തിൻ്റെ കാവ്യനീതി.
മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന അന്വേഷണത്തിനൊടുവിൽ CPM പ്രവർത്തകരായ ലതീഷ് ചന്ദ്രൻ, സാബു, ദീപു, പ്രമോദ്, രാജേഷ് എന്നിവർ പ്രതികളായി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ലതീഷ് ചന്ദ്രൻ അടക്കമുള്ളവർ പ്രതിയായിരുന്ന കേസ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. അതിനിടെ കങ്ങിക്കുഴി പഞ്ചായത്തിലെ കലശിവെള്ളി കോളനിയിലെ അഖിൽ എന്ന RSS-കാരൻ അവിചാരിതമായി നടത്തിയ വെളിപ്പെടുത്തലും വിവാദമായിരുന്നു. സ്മാരകം ആക്രമിച്ചത് RSS-കാരാണെന്നും അവർ സംഭവത്തിന് ശേഷം അഖിലിന്റെ വീട്ടിൽ അഭയം തേടിയിരുന്നുവെന്നും ആയിരുന്നു ഇത്. എന്നാൽ ഈ വഴിക്കൊന്നും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. പക്ഷേ സ്മാരകം തകർത്ത കേസിലെ 5 പ്രതികളെയും പിന്നീട് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. ഇപ്പോഴും കൃഷ്ണപിള്ളയുടെ മരണം പോലെ തന്നെ ദുരൂഹമാണ് ആ മരണം നടന്ന വീട് ആര് കത്തിച്ചു എന്നത്.